ഏകദേശം പ്രസവികാറായ എരുമയാ, 9 മാസം ആകാറായതാ. എന്തായാലും ഇത് കഴിയുമ്പത്തേനും അതിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. തിളച്ച ചാറായിരിക്കുമല്ലോ ഒഴിച്ചിട്ടുണ്ടാവുക. അത്ര പൊള്ളൽ ഇപ്പൊ തോന്നുന്നില്ലെങ്കിലും ഉള്ളിലോട്ട് എന്തായാലും 2-3 ദിവസം, അടുത്ത 2-3 ദിവസം അതിൻ്റെതായ ശാരീരിക ക്ഷീണം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ എരുമയുടെ ശരീരത്തിൽ ടാർ ഒഴിച്ചതെന്നാണ് സംശയിക്കുന്നത്. രാത്രിയിൽ റോഡരികിലെ പാടശേഖരത്തിലാണ് എരുമയെ കെട്ടുന്നത്. ഇന്നലെ ഉച്ചയോടെ ഉടമയായ ഷിബു ജോസഫ് എരുമയുടെ അടുത്ത് എത്തിയപ്പോഴാണ് വാൽ അനക്കാനാവാതെ ശരീരത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടത്. ശരീരമാസകലം ടാറിൽ മുങ്ങിയതോടെ അസ്വസ്ഥയും ക്ഷീണിതയുമായാണ് എരുമ നിന്നിരുന്നത്. ടാർ ഉരുകി ശരീരത്തിൽ പിടിച്ചതിനാൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ എരുമയ്ക്ക് സാധിച്ചിരുന്നില്ല. എരുമയെ കെട്ടിയിരുന്ന സ്ഥലം മുഴുവനും ടാർ നിറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഉടമ മൃഗഡോക്ടറെ വിവരം അറിയിച്ചു. ഡോക്ടർ സ്ഥലത്തെത്തിയ ശേഷം മണ്ണെണ്ണയും സോപ്പ് വെള്ളവും ഉപയോഗിച്ച് എരുമയുടെ ശരീരത്തിൽ നിന്നും ടാർ നീക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ടാർ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. എന്നാൽ വൈകിട്ട് 4:30 ടാറിന്റെ ഒരു ഭാഗമെങ്കിലും ശരീരത്തിൽ നിന്നും മാറ്റാനായത്. ശരീരത്തിലെ തൊലി ഇളകി പോവാതെ വളരെ സൂക്ഷിച്ചാണ് ഇവർ ടാർ നീക്കം ചെയ്തത്. എരുമയെ ഉപദ്രവിച്ച ആളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഷിബു കുമരകം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കുമരകം പോലീസ് കേസെടുത്തു. കർഷകനായ ഷിബുവിന് 2 പശുക്കളും 1 എരുമയുമാണ് ഉള്ളത്. വീട്ടിൽ കനത്ത മഴയിൽ വെള്ളം കയറിയതിനാലാണ് റോഡരികിലെ പാടശേഖരത്തിൽ ഇവയെ കെട്ടിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഷിബുവിന്റെ മറ്റൊരു എരുമ പാമ്പ് കടിയേറ്റ് ചത്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുമരകത്ത് പശുവിനെ ഇടിച്ച് സ്കൂട്ടർ മറിഞ്ഞിരുന്നു. ഇതിന്റെ പ്രതികാരമായി ആവാം എരുമയുടെ ശരീരത്തിൽ ടാർ ഒഴിച്ചതെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരളീയം.